കർണാടക സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവുമായി BJP. മൂന്ന് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ 24 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും BJPക്ക് വേണ്ടി ആരും പട്ടിക നൽകിയിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സീറ്റ് നേടാനാവശ്യമായ MLA മാരുടെ പിന്തുണ ഇല്ലാത്തതിനാൽ BJPക്ക് 2 സീറ്റുകളും കോൺഗ്രസിന്റെ 1 നഷ്ടമായിരുന്നു. ഈ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP നേതാക്കളായ KS ഈശ്വരപ്പ, V സോമണ്ണ, കോൺഗ്രസ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി G പരമേശ്വര എന്നിവരായിരുന്നു 112 MLA മാരുടെ പിന്തുണ നേടാനാവാത്തതിൽ പരാജയപ്പെട്ടത്. 3 സീറ്റിലേക്കും ഭരണകക്ഷിയായ JDS കോൺഗ്രസ് സഖ്യം മത്സരിക്കും. 2 സീറ്റിൽ കോൺഗ്രസും 1 JDSമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുക. മതിയായ പിന്തുണ ഇല്ലാത്തതിനാൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങേണ്ടെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. തങ്ങൾക്കാവശ്യമായ പിന്തുണ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.